ചെങ്ങന്നൂരിൽ ആടുജീവിതം സിനിമയുടെ പ്രദർശനത്തിനിടെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തുവെന്ന് ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത പത്തനംതിട്ട സ്വദേശിയെ ഇന്നിപ്പോൾ വിശദമായി ചോദ്യം ചെയ്യാൻ പോവുകയാണ്. പ്രാഥമിക മൊഴിയെടുത്ത ശേഷം ഇയാളെ ഇന്നലെ രാത്രി വിട്ടയച്ചിരുന്നു. സിനിമ 11:25 തുടങ്ങി രാത്രി 2:30 തീർന്ന് കറക്റ്റ് ടൈം നോക്കിയില്ല തീർന്നത്. ആ തീരുന്നത് വരെ ഈ സീറ്റ് നമ്പർ A1 ഇരുന്ന ആള് ആ മൂവി ഫുൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു 10% പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആജീവിതത്തിലില്ല. അത് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ആണ്. കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. പുള്ളി പുള്ളിയുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുവാണോ അതോ ഓപ്പോസിറ്റ് ഒരാൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് അയാൾ അത് റെക്കോർഡ് ചെയ്യുവാണെന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിൽ അവനെ കിട്ടി, ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് വറുത്ത് അങ്ങനെ തിന്നടോ. സിനിമ തുടങ്ങിയത് മുതൽ തീരുന്നു വരെ പുള്ളി ഫോൺ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുവായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പോ ഇവിടെ ഇരുന്ന ക്യാമറ പുള്ളി പതിയെ മാറ്റി ഈ സൈഡിലാക്കി. ഇത് കണ്ട സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സങ്കടം, ഒരു വിഷമം തോന്നി. ഒത്തിരി ഒത്തിരി സഹിച്ചാണ് ഞാൻ. ഇനി വയ്യ, ഈ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ കത്തിച്ചു കളയും. 150 രൂപയ്ക്ക് ഒരാൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഡേ വന്ന് ഒരു എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് പ്രിന്റ് ഇറക്കാനുള്ളതല്ല അവരുടെ ഇത്രയും ആൾക്കാരുടെയും ഇത്രയും വർഷങ്ങളുടെ കഷ്ടപ്പാട്. നിന്നെ പോലെയുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഞാൻ തിയേറ്ററിൽ പോയി പറഞ്ഞു. അതിനുശേഷം സിനിമ തീരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു മനുഷ്യൻ ആ തിയേറ്ററിൽ നിന്ന് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്തിട്ട് ആ ഓഫീസിൽ നിന്ന് മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കും ജീവിക്കണ്ടേ. വീഡിയോ എടുക്കുക വരുന്ന ഒരാൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നത് പോലെ ഒരാള് പോയി കംപ്ലൈന്റ് പറഞ്ഞിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവരൊക്കെ ഇതിന് കൂട്ടു നിൽക്കുവാണോ? ഞാനോ നീയും കൊടുക്കും. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നമ്മുടെ ചെങ്ങന്നൂർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേഷനിൽ പോയി. ഞാൻ ആ റെക്കോർഡ് ചെയ്ത ആളുടെ വണ്ടി നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിത് എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു നമുക്ക് കംപ്ലൈന്റ് തരാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. എന്തായാലും കലക്കിട, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു.